Hi. Hi. Welcome back to a new vlog. This is me, Jomia. Normal. ഗൈസ് അപ്പൊ ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് ഏജ് ഗ്യാപ് ബിറ്റ്വീൻ ദി ബേബീസ് ആണ്. അപ്പൊ ഒരു ബേബി ആയിട്ട് അടുത്ത ബേബി ആണോ നേരത്തെ എന്തോരം ഏജ് ഡിഫറൻസ് വേണം, അല്ലെങ്കിൽ ഏജ് ഗ്യാപ്പ് വേണമെന്നുണ്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ല അടുത്ത ബേബി അടുത്ത് തന്നെ ഉണ്ടായാലും പ്രശ്നമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ കമന്റ് സെക്ഷനിൽ നമ്മൾ കാണുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ ഷോർട്ട് വീഡിയോ കാണുമ്പോൾ ബേബീസ് രണ്ടും കുഞ്ഞാതുകൊണ്ട് കുറെ പേര് ചോദിക്കാറുണ്ട് ട്വിൻസ് ആണോ ചോദിക്കുന്നുണ്ട്. അറ്റ് സെയിം ടൈം നിങ്ങളുടെ ബേബിയുടെ ഏജ് ഡിഫറൻസ് ഒന്ന് പറയാമോ, അത് ഓക്കെ ആണെന്നൊക്കെ ഒരുപാട് കമന്റ് സെക്ഷനിൽ കണ്ടുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ചെയ്യാന്ന് നമ്മൾ വിചാരിച്ചത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ വിചാരിച്ചു ഓരോ കമന്റ്സിനും നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എന്തായാലും ഓരോ ആൾക്കാരും മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, ഒരുപാട് ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും, പ്രെഗ്നന്റ് ആയിരിക്കുന്ന ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും, പിന്നെ നെക്സ്റ്റ് ബേബിനെ പറ്റി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരു വീഡിയോ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞതല്ല, ഏജ് ഗ്യാപ് ബിറ്റ്വീൻ എന്ന് പറയാൻ നേരത്തെ ഒരു നല്ലൊരു ഏജ് ഗ്യാപ് എന്ന് പറഞ്ഞാൽ 2 years 3 years ആണ് അല്ലേ ചെയ്യാം. ഡെഫിനറ്റ്ലി ഒരു 3 years മാക്സിമം ഉണ്ടെങ്കിൽ അടുത്ത ബേബി വരുമ്പോ ഇവൺ ഫസ്റ്റ് ബേബിയെ നമുക്ക് നല്ലപോലെ നോക്കാനും പറ്റും പെർഫെക്റ്റ്ലി. ഒരു 3 years ഓൾഡ് ആകുമ്പോ ബേബി എന്തായാലും ഒറ്റ ഫുഡ് കഴിക്കാൻ തുടങ്ങും, പിന്നെ ഡേ കെയറിലൊക്കെ പോകാൻ തുടങ്ങും, അവന്റെ കാര്യങ്ങൾ അവന് ചെയ്യാൻ പറ്റുന്ന രീതിയാകുമ്പോ വേണം നമ്മൾ എന്തായാലും നെക്സ്റ്റ് ബേബിനെ പറ്റി ചിന്തിക്കാൻ. അത് വെരി ഗുഡ് ഫോർ ഫസ്റ്റ് ചൈൽഡ്. നമ്മുടെ ഒരു പാരന്റിംഗും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, കാരണം അവനെ നമുക്ക് അവനാണെങ്കിലും അവളാണെങ്കിലും നമുക്ക് നല്ലപോലെ അവരെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു ഏജ് വരെ. എല്ലാ കാര്യത്തിലും നമുക്ക് പാരന്റ്ഹുഡ് കറക്റ്റ് ആ ബേബിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ആ ഒരു ഏജ് വരെ. അപ്പൊ ഒരു നല്ലൊരു പാരന്റ്ഹുഡിന് നല്ലത് ആ ഒരു ഏജ് ഡിഫറൻസ് തന്നെയാണ്, അത് ബേബിക്കും നല്ലത് തന്നെയാണ്. എങ്ങനെയാണ് മെന്റലിയും ഫിസിക്കലിയും അമ്മയും ഓക്കെ ആവണത് ചിലപ്പോ ആ ഒരു ബിറ്റ്വീൻ ആ ഒരു ഇയേഴ്സ് ആവുമ്പോഴത്തേക്കായിരിക്കും. കാരണം ഇച്ചാൻ എന്റെ ഞങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ ഇച്ചാനോട് കുറെ വട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം രണ്ടാമത്തെ ബേബി ഞങ്ങൾക്ക് വേഗം ആയിപ്പോയപ്പോ ആക്ച്വലി എനിക്ക് സൈക്കൂട്ടനെ 9 months കഴിഞ്ഞു അല്ലെ, അവന് 9 months ആയപ്പോഴാണ് ഇവള് ഞാനിവിടെ പ്രസവിക്കുന്നത്, സെക്കൻഡ് സെറിനെ പ്രസവിക്കുന്നത്. അപ്പൊ എനിക്കെന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം വന്നാൽ അവൻ്റെ കൂടെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് അവനോട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. 9 months വരെ അവൻ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അവൻ്റെ ഒരു അമ്മ എന്ന രീതിയിൽ സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് പറ്റിയിട്ടില്ല എന്നല്ല, രണ്ടുപേര് വരുമ്പോൾ ഏതൊരമ്മമാർക്കും അറിയാൻ പറ്റും എല്ലാം നമുക്ക് ഷെയർ ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് രണ്ടാമത്തെ രീതി കുഞ്ഞും കൂടെ ആയതുകൊണ്ട് അവളെ കുറച്ചും കൂടെ വന്നിട്ട് കയറി. അപ്പൊ ഇവനെ കുറച്ച് നമുക്ക് പക്ഷെ അവന്റെ ഏജ് എന്ന് പറയുന്നത് ഒരു 1 year ആവണേ ഉള്ളൂ, അവനും ഈക്വൽ ഒരു ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവനെ നമുക്ക് കെയർ ചെയ്യണം. അപ്പൊ അവനറിയില്ല ഇവള് വന്നോണ്ടാണ് അമ്മ അവനെ കെയർ ചെയ്യത്തിയെന്ന്, അവനും സങ്കടം ഉണ്ടാകും അമ്മയുടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കിട്ടാത്തതിന്റെ. പക്ഷേ സൈവ് അങ്ങനെയല്ല കേട്ടോ, ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ബേബി ആയിരുന്നു അവൻ. അങ്ങനെ പാലുടെ നിർത്തോന്നും അത് തന്നെ അമ്മയുടെ മാറി കിടക്കുന്നു മാറി നിക്കോന്നും എല്ലാം അവന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് വരെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ സങ്കടം. ഏറ്റവും കൂടുതൽ അവൻ അവൻ ഫസ്റ്റ് ബേബിനെ കണ്ട മൊമെന്റ് മുതൽ അവന് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവൻ ഭയങ്കര അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അവൾ. ഫസ്റ്റ് അവൻ കാണുമ്പോൾ അവന്റെ ഫേസിൽ ചെറുതായിരിക്കുന്നത് അവന്റെ ഫേസിൽ ഒരു ആ വീഡിയോ പറ്റുവാണെങ്കിൽ നമ്മൾ ഇതില് നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അവൻ ഫസ്റ്റ് അവളെ കണ്ടപ്പോ തൊട്ട് ഇവൻ ഇപ്പൊ വരെ ഭയങ്കര അഡ്ജസ്റ്റ്. പക്ഷെ തല്ലു പിടിക്കാൻ പറ്റി തമ്മില് തല്ലു പിടിച്ചാൽ പോലെ ആ ഒരു കുഞ്ഞു തല്ലുപിടുത്തുകയാണെങ്കിൽ പോലും എന്ത് സാധനം കിട്ടിയാലും ഈ ഷെയർ വിത്ത് ഹർ അല്ലെ, അവളായിട്ട് ഷെയർ ചെയ്യുന്നതും അവന്റെ കയ്യിൽ എന്ത് കിട്ടിയാൽ അവർക്കും കൊടുക്കണം. ആ ഷെയറിംഗ് മെന്റാലിറ്റി വരെ അവൻ ആ ഈ ഒരു two and a half months ആയിട്ടുള്ളൂ അല്ലെ, ആ 2.5 months അല്ല 2 years and a half months അല്ലെ ആയിട്ടുള്ളൂ. എന്നാ പോലെ അവൻ ആ ഷെയറിംഗ് മെന്റാലിറ്റി എല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ടുണ്ട്. അല്ല ഇവനെ ഞാൻ പൊക്കി പറയണല്ല, ഇറ്റ്സ് എ ഗുഡ് ഏജ്. ഞങ്ങളുടെ കാര്യത്തിൽ എല്ലാം ഓക്കെ ആയി പക്ഷെ എല്ലാവരുടെ കാര്യത്തിൽ ഇത് ഓക്കെ ആവണമെന്നില്ല, എല്ലാവർക്കും അത് തന്നെ ആയി കിട്ടണമെന്നില്ല, അതിന്റേതായ ബുദ്ധിമുട്ടുകളും ആ സമയത്ത് ഫേസ് ചെയ്യും. അപ്പോ ഒരു ഏജ് ഡിഫറൻസ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇത്രയും പറയാൻ കാരണം ഇറ്റ്സ് എ ഗുഡ് ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്തായാലും ഒരു 3 years 2 years ഓൾഡ് തന്നെയാണ്. പിന്നെ ഇത് ഇപ്പൊ ഈവൻ ആയി ബേബി ആയിപ്പോ എന്ന് വെച്ചാൽ ഒരിക്കലും ആരും ഒരു തെറ്റായ ഡിസിഷൻ എടുക്കരുത്, ഷുഡ് ഗോ വിത്ത് ഡോക്ടർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ കഴിഞ്ഞു, നമ്മുടെ സെക്കൻഡ് പോയിന്റിലേക്ക് പോകണം. സെക്കൻഡ് പോയിന്റ് എന്താണ് ഞാൻ പറയും, സെക്കൻഡ് പോയിന്റ് എന്താ വെച്ചാൽ ജോനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അവന്റെ ജോ പറഞ്ഞില്ല 9 months തൊട്ടുള്ള ഇത് ഉണ്ടല്ലേ, അത് ജോനെ ഇപ്പോഴും മിസ് ചെയ്യാം. അവനിപ്പോ ഓക്കെ അല്ല കാര്യം ഒറ്റ കാര്യം ഒറ്റക്ക് തന്നെ അവനോട് എല്ലാം ഗൈഡ് ചെയ്യുന്നവനാ നന്നായിട്ടറിയാം. അതിനേക്കാളും കൂടുതൽ അവൻ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ഇജാനായിട്ടാണ്. ബിക്കോസ് അവൻ 9 months തൊട്ട് സേറിനെ ഞാൻ നോക്കുമ്പോ ഇച്ചായനാണ് അവനോടൊക്കെ ഉറക്കുന്നത്, പാല് കൊടുക്കുന്നത് ഇച്ചായൻ, ദാറ്റ് മീൻസ് നിബിൾ ബോട്ടിൽ കൊടുക്കുന്നത് ഇച്ചായനാണ്. അപ്പൊ എല്ലാം ചെയ്ത് ഇവനെ അവനെ ഗൈഡ് ചെയ്യണ ഇച്ചായനും അവളെ ഗൈഡ് ചെയ്യണ ഞാനും ആണെന്നൊരു മെന്റാലിറ്റി ആണ് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളപ്പോ ജോന അവനെ ഭയങ്കര മിസ് ചെയ്യണം, അതുപോലെ ചില നേരം അവനും ചില
ചില മൊമെന്റിൽ ഇപ്പൊ അവളെ എന്റെ കൂടെ വന്ന് അവൾക്ക് ഞാൻ ഫീഡ് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ സം ടൈംസ് അവൻ ഇവളെ മാറ്റിയിട്ട് അവൻ വന്ന് നടുക്കെടുക്കും, അമ്മ എനിക്കും പാലെന്ന് പറയും. പക്ഷെ അക്ഷരം അവന് വേണ്ട പാല്, എന്നാലും എനിക്ക് തോന്നാൻ അവൻ ആ ഒരു പാമ്പറിങ് ഇഷ്ടമാണ്. ഞാൻ അവന് എന്നെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ആ സമയത്ത് എനിക്കും സങ്കടം വരുമ്പോ അവൻ ഇപ്പൊ ഇവളായിട്ട് ഞാൻ കിടക്കുവാണ്, അവൾ എന്റെ കൂടെ എന്തായാലും കിടക്കുള്ളൂ, അവൾ ഇച്ചാൻ കൂടെ എന്തായാലും കിടക്കൂല, അപ്പൊ അവൾ എന്റെ കൂടെ കിടക്കാം. ഇവൻ ഒറ്റയ്ക്ക് ഒറ്റക്കല്ല, ഇച്ചാൻ അടുത്തുണ്ടെങ്കിൽ പോലും അവൻ കിടക്കണമെന്ന് എനിക്ക് സങ്കടം വരും. അവന്റെ കൂടെ ഒന്ന് പോയി എനിക്ക് ഒരു ദിവസം ഫുൾ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം തോന്നും, കാരണം ഇവള് സമ്മതിക്കൂല ഞാനില്ലാണ്ട്. അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല ആ കാര്യം. സേറാന്നുണ്ടെങ്കിൽ സൈജ് ഞാനായിട്ടും ജോയായിട്ടും ഓക്കെയാണ്. പക്ഷെ സേറാന്ന് പറഞ്ഞത് രാത്രി അവള് ജോടൊപ്പം മാത്രമേ കിടക്കത്തുള്ളൂ, വേറെ ആരുണ്ടെങ്കിലും എങ്ങനെയൊക്കെ കംഫർട്ടബിൾ ആക്കാൻ നോക്കിയാലും അവള് സമ്മതിക്കില്ല. അവള് ഞാൻ തന്നെ വേണം. അപ്പൊ അങ്ങനെ ഇവള് ഭയങ്കര വാശിക്കാരിയായിട്ട് ഇവൻ പക്ഷെ ഭയങ്കര അഡ്ജസ്റ്റബിളും ആണ്. അതാണ് ഇവള് തമ്മിൽ. പക്ഷെ ചിലപ്പോ അവള് കുറച്ച് ദിവസം കഴിയുമ്പോ അവള് ഓക്കെ ആവായിരിക്കും. പക്ഷെ ഇപ്പൊ വരെ അവള് നല്ല വാശിക്കാരിയാണ്. അപ്പൊ ഞങ്ങളുടെ മൂത്ത വെച്ച് ഞങ്ങള് പെർഫെക്റ്റ് ആണെന്നാണ് ഞങ്ങള് പറഞ്ഞിരുന്നത്. ഗൈസ്, ഒരു ഏജ് ഗ്യാപ്പിൽ വന്ന ഒരു വേറൊരു ഇൻട്രൻസ് എന്ന് പറയുന്നത് ഫുഡിംഗ് രീതികള് കുറേ തെറ്റിപ്പോയി ഈ സെക്കൻഡ് ബേബി വന്നപ്പോ സൈക്കുട്ടന്റെ കാര്യത്തില്. കാരണം ഇവനാ ഞാനൊരു ഇവൻ എത്ര മാസം 5 മന്ത് ആയിരിക്കുമ്പോ ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ എനിക്ക് കുറേ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടി ഇവന് ചില ഫുഡ്സ് ഒന്നും കഴിക്കും, ഇവന് എടുത്തു നടന്ന് കൊടുക്കാന്നുള്ളത് പോസിബിൾ അല്ല. കൊറേ കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടി ഞാൻ എല്ലാം സ്ക്വീസ് ചെയ്ത് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. ആക്ച്വലി അവൻ ഇപ്പൊ വരെ അവൻ ഫുഡ് സോൾട്ട് ഫുഡ്സ് കഴിക്കണമെന്ന് വെച്ചാൽ മര്യാദക്ക് കഴിക്കുന്നില്ല. ഇപ്പോഴും അവൻ കുറുക്ക് രീതിയിലാണ് ഫുഡ് കഴിക്കുന്നത്. സോൾട്ട് ഫുഡ്സ് എന്നാലും അത് കംപ്ലീറ്റ് ഒരു സോൾട്ട് ഫുഡിലേക്ക് പോയി. കാരണം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കുറുക്കാ കഴിക്കണത്, അവൻ ഒരു കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രീതിയായിട്ടില്ല. ഉച്ചയ്ക്കാണെങ്കിലും സംടൈംസ് ചോറ് കഴിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ മീനൊക്കെ ഉണ്ടെങ്കിൽ അവന് ഇഷ്ടമുള്ള ഫുഡാണ് ചിലപ്പോൾ സോൾട്ട് കഴിക്കും, അല്ലെങ്കിൽ അവൻ ചോറ് ഇപ്പോഴും ഞങ്ങള് കുറുക്ക് പോലെ ആക്കിയിട്ടൊക്കെ കൊടുക്കണം. അപ്പൊ അവന്റെ ഫുഡിങ്ങിന്റെ ഒരു രീതി ടൈമിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫുഡിംഗ് കൊടുക്കുക. കാരണം അവനെ എനിക്ക് കറക്റ്റ് നോക്കാൻ പറ്റിയില്ല, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവന്റെ ഒരു ഫുഡിംഗ് പാറ്റേൺ തന്നെ ചേഞ്ച് ആയി പോയിട്ടുള്ളത്. ചിലപ്പോ ഞാൻ നോക്കാത്തോണ്ടായിരിക്കും, പക്ഷെ എനിക്കും കുറെ ഇൻട്രൻസ് എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തോണ്ടായിരിക്കാം ഇപ്പോഴും അവൻ ആ ഒരു ഇതിൽ തന്നെ ഇപ്പോഴും പോകുന്നു. ആക്ച്വലി പിന്നെ അവനൊരു ചിലപ്പോ ഇപ്പൊ മാറി വരുവായിരിക്കും അവനെ ചേച്ചി കറക്റ്റ് ആവുമ്പോ. പക്ഷേ എനിക്ക് അതൊരു ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് ഇതായിരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഏജ് ഗ്യാപ്പ് ഉണ്ടാവില്ലെങ്കിൽ, ഇപ്പൊ അവൻ നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. സി സെക്ഷൻ ഒക്കെ ആണെങ്കിൽ എന്തായാലും ഒരു നല്ലൊരു ഏജ് ഗ്യാപ്പോട് ഡോക്ടർ പറയുന്നുണ്ടാവും എന്തായാലും ഒരു ഏജ് ഗ്യാപ്പ് ആ ഒരു ടൈം പീരീഡിൽ, എന്തായാലും മിനിമം ഒരു 1 ഇയർ എന്തായാലും വേണം ആ ഒരു ഏജ് ഗ്യാപ്പിൽ മാത്രം എഗെയിൻ പ്രഗ്നന്റ് ആവുക. അതാണ് ഒരു ഗുഡ് ഹെൽത്ത്. നമുക്ക് അമ്മയുടെ ഒരു ഹെൽത്തിന് ഏറ്റവും നല്ലതായിരിക്കും ഈവൻ ബേബി ആണെങ്കിൽ പോലും. അത് മാത്രമല്ല, ഇപ്പോൾ എന്താ പറയുക, ഇപ്പൊ പെട്ടെന്നൊക്കെ ബേബി ആവുന്ന നേരത്ത് നമ്മൾ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ഒരു കംപ്ലീറ്റ് ഒരു ബോഡി റിക്കവർ ആവണമെങ്കിൽ എന്തായാലും 1 ഇയർ ആകും, അല്ലെങ്കിൽ ചില ആഫ്റ്റർ ഡെലിവറി എന്തായാലും 1 ഇയർ ആകും റിക്കവർ ആകും. കാരണം ഒരുപാട് എന്താ പറയുക ബ്ലഡ് പോകുന്നുണ്ട് നമ്മുടെ ഈ ഡെലിവറി ടൈമിൽ. അപ്പൊ നമ്മൾ ആ ഒരു ടൈമിൽ എന്തായാലും 1 ഇയറോളം 6 മന്തോളം ഒക്കെ നമ്മൾ അയൺ ടാബ്ലറ്റ്സും കാൽഷ്യം ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അത്രയും വീക്ക് ആയതുകൊണ്ടാണ് ബോഡി. അപ്പൊ നമ്മൾ എഗെയിൻ പ്രഗ്നന്റ് ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ബോഡി എത്ര വീക്ക് ആയിരിക്കുമെന്ന് അല്ലേ. അതുപോലെ വേറെ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബേബിക്ക് കൊടുക്കുന്ന ഫീഡിങ് നമുക്ക് നിർത്തേണ്ടി വരും സെക്കൻഡ് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടെന്നാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട്. കാരണം മോസ്റ്റ് ഓഫ് നമ്മൾ നിർത്തേണ്ടി വരും. ഡോക്ടർ പറയുമെങ്കിൽ പോലും അമ്മ ഫീഡ് ചെയ്യും, ഉള്ളിലുള്ള കുട്ടിയും അമ്മയുടെ ന്യൂട്രിയൻസ് കൊടുക്കുന്നത്, ആൻഡ് അഗൈൻ ഫീഡ് ചെയ്യുമ്പോൾ പുറത്തുള്ള കുട്ടിയും ന്യൂട്രിയൻസ് കുട്ടിക്കൊന്നും കിട്ടത്തില്ല. അതല്ല അമ്മ അമ്മയുടെ കാര്യം പറയണം, അമ്മ ഫുള്ളി വീക്ക് ആവാണ്. അത് മാത്രമല്ല യൂട്രസ് കോൺട്രാക്ഷൻ ആവും. അതായത് ഫീഡിംഗ് ടൈമിൽ, അതായത് ഈ കുട്ടി പ്രഗ്നന്റ് ആണെങ്കിൽ ഇപ്പൊ ബേബിയും ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂത്ത ബേബി ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്രസിൽ ഒരു കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ നടക്കുന്നുണ്ടാവും. ആ ടൈമിൽ ഈ ബേബിക്ക് വേദന എടുക്കും, വരെ സംഭവിക്കാവുന്ന ഒരു ഒരു ഇതിലേക്ക് പോകും. അപ്പൊ ആക്ച്വലി അതൊക്കെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് വേണം നിങ്ങൾ എന്തായാലും ഒരു ഏജ് ഗ്യാപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് പ്രഗ്നന്റ് ആവാൻ വേണ്ടി. മോസ്റ്റ് ഓഫ് ആൾക്കാർ ഫോർമുല മിൽക്ക് തന്നെയാണ്. ഒരു 5 മന്ത് വരെയൊക്കെ ഇപ്പൊ എന്തായാലും ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും ചില അമ്മമാർക്കൊക്കെ ഉണ്ടാവും മഞ്ഞ. ഇപ്പൊ എന്റെ സേറമുള്ള കണ്ടില്ലേ, നമുക്ക് ഇപ്പൊ 1.5 ഇയേഴ്സ് ആവുന്നു, ഇപ്പോഴും സ്റ്റിൽ ഷീ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലവരൊക്കെ ഉണ്ടാവും അങ്ങനെ ഫീഡ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി കൂടെ നമ്മളിത് പറഞ്ഞത്. ആൻഡ് ദെൻ ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെയാണ്. നല്ല ഹെൽത്ത് ഇഷ്യൂസ്, നല്ല വീക്ക് ആയിരിക്കും അമ്മ ആഫ്റ്റർ ഡെലിവറിയും നമുക്ക് വീക്ക് ആയിരിക്കും. എത്രത്തോളം നമ്മളൊരു ന്യൂട്രിയൻസ് നമ്മുടെ ബേബി എടുക്കുമ്പോൾ നമ്മൾ അമ്മ അത്രമാവും വീക്ക് ആവുക. എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ബാക്ക് പെയിൻസ് ഉണ്ടാകും, പിന്നെ എക്സസൈസ് ആണെങ്കിലും ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് ഇത്തിരി ഗ്യാപ്പ് കൊടുക്കേണ്ടി വരും നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോഴൊക്കെ നമ്മുടെ ബോഡി ഒരു എക്സസൈസ് കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ ബോഡി കംപ്ലീറ്റ് എടുക്കും. ഞാൻ ഇച്ചാൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു,
എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യണമെന്ന്. ഞാൻ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ കുറെ ന്യായീകരണങ്ങൾ ഇങ്ങനെ പറയാം അതിന്റെ ആവശ്യമൊന്നുമില്ല എക്സസൈസ് ചെയ്യണം. ആക്ച്വലി ഞാൻ ഒരു 1-2 weeks എക്സസൈസ് അത്യാവശ്യം ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് നല്ല ബാക്ക് പെയിൻ ആയിരുന്നു. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഈ ഡോക്ടറിന്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ സയാൻ അവിടെ സമ്മതിക്കാനുള്ള അപ്പിച്ചാൻ അവനെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാറമ്മള് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഉണ്ട് ഗൈസ്. അപ്പൊ എക്സസൈസിന്റെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു റെഗുലർ ഡോക്ടർ പറയുവാണ് പോക്കെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുവാണെങ്കിൽ എന്താണ് എക്സസൈസ് കമ്പൽസറി സ്റ്റാർട്ട് ചെയ്യണം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു 3-6 month പീരീഡ് കഴിയുമ്പോൾ. നമ്മൾ എത്രത്തോളം നമുക്ക് നേരത്തെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യുക. നമ്മുടെ ബാക്ക് പെയിൻ നമ്മുടെ എല്ലാ മസിൽസ് എല്ലാം സ്ട്രെങ്ത് ആവണമെങ്കിൽ എക്സസൈസ് ചെയ്തേ മതിയാവുള്ളൂ. അത് ആ കറക്റ്റ് ടൈമിൽ ആ 1 year പീരീഡിലുള്ളിൽ തന്നെ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബോഡി കംപ്ലീറ്റ് റിക്കവർ ആകും. അതിന് നമ്മൾ എത്രത്തോളം പോസ്റ്റ്പോൺ ചെയ്ത് ഡിലേ ആക്കുന്നോ അത്രത്തോളം നമ്മുടെ ബോഡി വീക്ക് ആയിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ അതിനൊരു വിക്റ്റിം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടെ പറഞ്ഞിരുന്നത്. കാരണം സൈക്കോട്ടിന് വേണ്ടി എനിക്ക് എന്തായാലും ഇവിടെ വേഗം ഡെലിവറി ഇവിടെ എഗെയിൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എനിക്ക് അവന്റെ ഫസ്റ്റ് ഡെലിവറിയിൽ ഒരു എക്സസൈസ് പോസിബിൾ ആയിരുന്നില്ല. സെക്കൻഡ് ആയപ്പോ എന്റെ ബോഡി എഗെയിൻ എന്ത് പറ്റി ഭയങ്കരമായിട്ട്, അതായത് ഏജ് ഗ്യാപ്പ് ഇല്ലാത്തതിന്റെ പ്രശ്നമോ, ഭയങ്കരമായിട്ട് വീക്കായി എനിക്ക്. ഇവൻ ഇവള് പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴത്തോട് എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. ആ സമയം തൊട്ട് എനിക്ക് കാലുപോലും കുത്താൻ പറ്റാണ് ഞാൻ ഡോക്ടറുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നല്ല ബാക്ക് പെയിൻ ആയിരുന്നു. ഇവൻ ഇപ്പൊ വരെ എനിക്ക് നല്ല ബാക്ക് പെയിൻ ആണ്. ഞാൻ എക്സസൈസ് കംപ്ലീറ്റ് ഒരു അങ്ങനെ സൈക്കോസെറമോള് കഴിഞ്ഞ് ഞാനൊരു 3 months എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുഞ്ഞായിട്ട്. അപ്പൊ എനിക്ക് എന്റെ ബാക്ക് പെയിൻ ഡോക്ടറുടെ അടുത്ത് പോയി കുറച്ചത് ആ സമയത്താണ് എനിക്ക് ബാക്ക് പെയിൻ ഒന്നും ഓക്കെ എന്നാണ്. ഇപ്പൊ വീണ്ടും കുറച്ച് ബിസി ആയപ്പോ എക്സസൈസ് ഒക്കെ കംപ്ലീറ്റ് സ്റ്റോപ്പായി വീണ്ടും എനിക്ക് ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാന്ന് വെച്ചൊരു കറക്റ്റ് ഒരു ഡെലിവറി പീരീഡിന്റെ റെസ്റ്റ് കഴിയുമ്പോൾ തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണല്ലോ. മരുന്നില്ലേക്ക് നമുക്ക് ആ പെയിന്റെ ഇന്റൻസിറ്റി കുറക്കാന്നുള്ളൂ, പക്ഷെ എക്സസൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ മസിൽ സ്ട്രെങ്തൻ ചെയ്ത് അത് കംപ്ലീറ്റ്ലി നമുക്ക് ടാബ്ലറ്റ്സുകൾ എപ്പോഴും ഒരു ടെമ്പററി ആശ്വാസം മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. പെർമനന്റ് സൊല്യൂഷൻ ഫോർ ബാക്ക് പെയിൻ എന്നൊക്കെ പറയുന്നത് ഡെഫിനറ്റ്ലി എക്സസൈസ് തന്നെയാണ് ജെം പറയുന്നത്. ഏജ് ഗ്യാപ്പിന്റെ ഡിഫറൻസിൽ ഒരു അമ്മമാർക്ക് ഉണ്ടാവുന്ന കുറെ ഡിമെറിറ്റ്സും ഡിസഡ്വാൻറ്റേജസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ആക്ച്വലി ഒരു ഗുഡ് തിങ് എന്ന് വെച്ചാൽ വേഗം നമ്മൾ അടുത്ത പ്രഗ്നന്റ് ആകുമ്പോൾ ബോഡി വൈസ് ഓക്കെ ആണെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു വലിയ കാര്യമാണ് കഴിഞ്ഞത്. രണ്ടാമത്തെ ബേബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ. അത് നമ്മൾ കഷ്ടപ്പെട്ട് ഫസ്റ്റ് ബേബിനെ പ്രഗ്നന്റ് ഒക്കെ കഴിഞ്ഞ് എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡി ഒക്കെ ഓക്കെ വരുമ്പോൾ എഗെയിൻ പ്രഗ്നന്റ് എഗെയിൻ റിപ്പീറ്റ് ദാറ്റ് സെയിം തിങ് സോ അത് ഏറ്റവും വെച്ച് നോക്കുമ്പോൾ ടൈം കൺസ്യൂമിങ് ടൈം മാനേജ്മെന്റ് ഒക്കെ അടുത്തടുത്ത് ബേബി ഓക്കെ ആണ്. ഇന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു റിസ്ക് വലിയ റിസ്ക് പീരീഡ് ഇവര് ഈ കുഞ്ഞി പിള്ളേര് ഒരു 3 വയസ്സ് 4-5 വയസ്സ് വരെ ആവണ വരെയുള്ള പീരീഡ് ഉണ്ടല്ലോ ഗൈസ്. അതൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ് ഗൈസ്. രാത്രി ഉറക്കമില്ല, പിന്നെ ഫുൾ ടൈം നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും, ഫുൾ ബിസി ആയിരിക്കും, പിന്നെ നല്ലൊരു ടൈം ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് കൊടുക്കണം. ഇപ്പൊ തന്നെ ഞങ്ങളൊരു ഫോൺ എടുക്കുവാണെങ്കിൽ ഇപ്പൊ സൈക്കോട്ടൻ പറയാം അമ്മ ഫോൺ മാറ്റിയോ, അപ്പ ഫോൺ മാറ്റിക്കോ, ഫുൾ ടൈം അവനെ നോക്കിയിരിക്കും. അതാണ് ഇപ്പൊ അവന്റെ ഒരു പ്രക്രിയ. കാരണം നമ്മളെ കൂടെ അവരൊന്നും ചെയ്യിപ്പിക്കില്ല, നമുക്കാണെങ്കിലും അതില്ല പറ്റില്ല ചെയ്യാണ്ട് തോന്നത്തില്ല. അവരത് പറയുമ്പോ മാറ്റി വെക്കാൻ, കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കുറെ ചെയ്യാൻ പറ്റില്ല. ഫുൾ ടൈം തന്നെ പറയാം നമ്മൾ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ അതിനൊക്കെ വളരെ ഓക്കെ ആണ്, ഞങ്ങൾ പാരന്റ്ഹുഡ് ഓക്കെ ആണ് ഒരു ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർ മാത്രം കുട്ടികളെ പറ്റി ചിന്തിക്കുക. അല്ലെങ്കിൽ വെറുതെ അവര് ഒരിക്കലും കുട്ടികളുടെ മാനസികമായി ഭയങ്കര ഡിപ്രഷൻ ആയി പോകും കുട്ടികൾ. നമ്മൾ അവർക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പാരന്റ്ഹുഡ് ലൈഫിൽ മനസ്സിലായ കുറെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതിപ്പോ വരെ ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, ആക്ച അമ്മ എന്ന രീതിയിലാണ് പറഞ്ഞത്. അച്ഛൻ, അതായത് ഈ ഏജ് ഗ്യാപ്പ് അച്ഛന്മാരിൽ എന്താ പറയാ എഫക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയണ്ടേ. ഈ ചാനലിനോട് ചോദിച്ചു നോക്കാം. എനിക്കങ്ങനെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കാണുന്ന ഒരു വ്യക്തിയാണല്ലോ അച്ഛന്മാര് പലപ്പോഴും. ഇല്ല, ഇച്ചാൻ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്കുള്ള അതേ ഫീൽ ഈക്വലി ഇച്ചാൻ. കാരണം എനിക്ക് തോന്നിയേക്കണം ഞാൻ പറഞ്ഞോട്ടെ, ഇച്ചാൻ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തേക്കണം ഞാൻ സെഗേറിയനെ പ്രഗ്നന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കുന്ന ആ ടൈമിലായിരിക്കും ഇച്ചാനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തേക്കണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്ട്രഗിൾ അല്ല, അവനായിട്ട് എങ്ങനെ കാരണം ഇച്ചാൻ എപ്പോഴാണ് ഇനിഷ്യേറ്റീവ് എടുക്കണത് അവനായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇച്ചാൻ അവിടെ തൊട്ട് വേണമെങ്കിൽ പറഞ്ഞു ഇച്ചാൻ തോന്നിയിട്ടുള്ള കാര്യം പറയാം. ഞാൻ അവിടെ തൊട്ടൊന്നും പറയില്ല. എനിക്ക് തോന്നിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏജ് ഗ്യാപ്പ് ഇല്ല എന്റെ അനുഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഈ ജോ അനുഭവിക്കുന്ന ജോ, എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജോ എന്താ പറയാ ജോ കഷ്ടപ്പെടണതെന്ന് പറയാം. അതായത് ജോനെയും ബാക്ക് പെയിൻ ഉണ്ടാവും, പിന്നെ ഉറക്കം, അതായത് ഒരു ബേബി ഉണ്ടല്ലോ ഓൾറെഡി,
അപ്പൊ അതിന്റേതായ ഇതൊക്കെ ഇപ്പോഴും ഇപ്പോഴാണെങ്കിൽ പിന്നെ ഇന്നും കൂടി ജോ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടു. പിന്നെ അത് മാത്രമല്ല, ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ചിലവർക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവാത്തില്ല. അപ്പൊ അതും നമുക്ക് കാണുമ്പോഴത്തേക്കും ശരി, എനിക്കത് അറിയാണ്ടിപ്പല്ല ജോയിന് ഫസ്റ്റ് ഡെലിവറിക്ക് പോസ്റ്റ് ഡിപ്രഷൻ നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഞാൻ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഇങ്ങനെ നല്ല രീതിയിലായിരുന്നു എനിക്കൊരു തോന്നിയ ഒരു കാര്യം. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് തിങ് ആണ് ഞാൻ വിട്ടുപോയത്. അതെന്തായാലും ഇപ്പൊ ഈ ഏജ് ഗ്യാപ്പിന്റെ ഇടയിൽ വന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സെക്കൻഡ് ബേബി എന്നൊരു തിങ്ക് വരെ ഉണ്ടാവാൻ. അപ്പൊ അതൊക്കെ നമ്മൾ കാണുന്നല്ല, അതിന്റേതായ ഒരു ബുദ്ധിമുട്ടുള്ള അല്ലാണ്ട് രണ്ട് ബേബികളെ കൊണ്ട് കാണാൻ മാനേജ് ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ ഓക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്നെക്കാളും ഫാസ്റ്റ്ലി ചെയ്യാൻ അവരായിട്ട് ഫ്ലെക്സിബിൾ ആണ്. ഇപ്പൊ എനിക്ക് ചിലപ്പോ രണ്ടുപേരെയും ഇത്രയും ടൈമിനുള്ളിൽ ഉറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് സമയമെടുത്ത് ഞാൻ അവരെ ഉറക്കാനൊക്കെ എനിക്ക് പറ്റുള്ളൂ. അറ്റ് സെയിം ടൈം ഇച്ചാൻ അങ്ങനെയല്ല കേട്ടോ. ഇച്ചാൻ ഇങ്ങനെ സയു അത് പ്രത്യേകിച്ച് സയുവിന്റെ കാര്യം തന്നിട്ട് ഇച്ചാൻ കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യും. അവനിപ്പോ ഫുഡ് കഴിക്കൂല, അവന് ഫുഡ് കഴിക്കും. അവൻ ഇന്ന് ആ ഫുഡ് ചിലപ്പോ കഴിക്കണമെന്നില്ല. അവൻ ഇത്ര ടൈമുമ്പോ ഉറങ്ങും. അവൻ എന്റെ അടുത്ത് ഇപ്പൊ വരും ഉറങ്ങാൻ വേണ്ടി. അവനിപ്പോ ഉറങ്ങും, ഇപ്പൊ കഴിയട്ടെ, ഇപ്പൊ അവൻ എണീക്കും. അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനല്ലേ എനിക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റണില്ലോ. ആക്ച്വലി അതാ ഞാൻ പറയുന്നത്, അവനായിട്ട് അത്രയും ഡീപ്പായിട്ട് ചെയ്യാൻ. ഇപ്പൊ ഇവളാണെങ്കിലും കേട്ടാ, ഇവളും ഇപ്പൊ രാവിലെ ഉറക്കത്തിന് എണീറ്റ് കഴിയുമ്പോൾ തന്നെ രണ്ടുപേരും കേട്ടാ എണീറ്റ് കഴിഞ്ഞാൽ അപ്പന്തേ അപ്പന്തേ എന്ന് ചോദിച്ചാൽ രണ്ടും എണീക്കണത് ഇപ്പൊ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈസ് വെരി ഫ്ലെക്സിബിൾ വിത്ത് ആ പിള്ളേരായിട്ട് ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. മാനേജ് ചെയ്യാൻ അവരെ നന്നായിട്ട്, രണ്ടുപേരെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ അറിയാം. ഇവൻ അവരുടെ ഓരോ കാര്യങ്ങൾ അവർ തിങ്ക് ചെയ്യണ മുമ്പ് തന്നെ ജനത മനസ്സിലാക്കി ചെയ്യണ പോലെ ഇവൻ എന്റെ കാര്യം പോലും. അപ്പൊ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ ആണ്, എല്ലാവരുടെ ഫ്ലെക്സിബിൾ ആവുന്ന ഒരു പേഴ്സൺ കൂടിയാണ്. സോ ഹി ഈസ് എ ഗുഡ് ഫാദർ. താങ്ക് യു. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിത് കാണുന്ന ഒരു സങ്കടം, അതായത് ജോയിൻ ചെയ്യാൻ ആക്ച്വലി ഞാൻ ഹാപ്പി ടു ഡൂയിങ് അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കുമ്പോഴായിട്ട് ഇഷ്ടമാണ്. ഇതെന്റെ അനുഭവമാണ് നടുവേദന അനുഭവിക്കണല്ലോ. അപ്പൊ അത് കഴിയുമ്പോ നമുക്കൊരു സങ്കടം. പിന്നെ അതേപോലെ തന്നെ ജോയിൻ ചിലപ്പോ ഒരു കുറച്ച് ഒന്ന് നേരെ അടക്കാൻ തോന്നും രാത്രിയേക്ക്, പക്ഷെ ജോയിൻ അത് പറ്റത്തില്ല. ഒരു സൈഡ് ചരിഞ്ഞ അല്ലെങ്കിൽ ഇപ്പത്തെ സൈഡ് ചരിഞ്ഞ കിടക്കുന്നത്. അപ്പൊ എനിക്ക് ഉറക്കത്തിൽ ഫ്രീ ആയിട്ട് കിടക്കണമെന്ന വ്യക്തിയാണ്. പക്ഷെ ജോയ് അതുപോലെ കിടന്നിട്ടൊരു വ്യക്തിയാണ് എനിക്കറിയാം. പക്ഷെ അതിപ്പൊ പറ്റാണ്ട അല്ല എന്ന് മനസ്സിലാവുമ്പോഴത്തേക്കുള്ള ഒരു സങ്കടങ്ങളൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആയിക്കോട്ടെ, മോസ്റ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ ബേബി, ഫസ്റ്റ് ബേബി ഇതാണ് കേട്ടോ. ഇത്രയൊക്കെയുള്ള ഒരു ഏജ് ഗ്യാപ്പ് കൊണ്ടുള്ള പ്രശ്നങ്ങളും നല്ല ഗുണങ്ങളും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈ ബൈ.